വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുക ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നുള്ള ഒരു ടൈറ്റിലോടുകൂടിയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഈശോ ദൈവപുത്രനാണ് ഈശോ മിശിഹായാണ് എന്താണ് ഇത് രണ്ടുകൊണ്ടും അർത്ഥമാക്കുന്നത് ഈശോ എന്നുള്ളത് പേരാണ് മറ്റേത് രണ്ടും ടൈറ്റിൽസാണ് ഈശോയ്ക്ക് കൊടുക്കുന്ന ടൈറ്റിൽസാണ് എന്തൊക്കെ മിശിഹ എന്നുള്ളതും ദൈവപുത്രൻ എന്നുള്ളതും ഈ ഒന്നാം വാക്യം ഈ സുവിശേഷത്തിന്റെ മുഴുവൻ കണ്ടന്റ് ഉള്ളടക്കം ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷത്തെ ഈ ഒരു വാക്യം അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വിശുദ്ധ പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് എട്ടാധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലാണ് അവിടെ ഇപ്രകാരമാണ് പറയുക നീ മിശിഹായാണ് അത്ര മാത്രമേ ഉള്ളൂ യു ആർ ദ ക്രൈസ്റ്റ് അതായത് ഈശോയെ മിശിഹ വിശുദ്ധ പത്രോസ് എന്ന യഹൂദനായ ആള് ഏറ്റുപറയുന്നു അതിനുശേഷം നമ്മൾ കാണുക രണ്ടാം ഭാഗത്ത് പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ വിജാതിയനായ ഒരു സെഞ്ചൂറിയൻ ശതാധിപൻ ഈശോ മരിക്കുന്നത് എപ്രകാരമാണ് എന്ന് കുരിശിലേക്ക് നോക്കി അദ്ദേഹം തന്നെയാണ് കുരിശിലെ ഈശോയുടെ മരണത്തിന്റെ എക്സിക്യൂഷൻ നടത്തിയത് ആ മനുഷ്യൻ ഈശോ മരിക്കുന്നത് എപ്രകാരമാണെന്ന് കണ്ടിട്ട് ഇപ്രകാരം ഒരു വിശ്വാസ നടത്തി ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഒരു ഫെയ്ത്ത് ജേർണി വിശ്വാസത്തിലുള്ള ഒരു ജേർണി ആരംഭിക്കുന്ന ഒരു കാറ്റക്യൂമെൻ ഒരു മാമുദിസ സ്വീകരിക്കാനുള്ള ആർത്തി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഈശോയെ കണ്ടുമുട്ടി ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറയുന്ന രണ്ട് രംഗങ്ങളാണ് അത് ഈശോ സർവ്വലോകത്തിൻ്റെയും രക്ഷകനും കൂടിയാണ് അതുകൊണ്ടാണ് ഒരു യകൂതന്റെ വായിൽ നിന്നും ഒരു വിജാതിൻ്റെ വായിൽ നിന്നും ഇത് പുറപ്പെട്ടത് അതിൽ നിന്ന് നമുക്ക് വലിയൊരു കാര്യം കൂടെ മനസ്സിലാക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടത് യഹൂദ ക്രിസ്ത്യാനികളെയും വിജാതീയ ക്രിസ്ത്യാനികളെയും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും വിജാതീയ ക്രിസ്ത്യാനികളെയാണ് അതാണ് അതിൻ്റെ കൾമിനേഷൻ പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുക അതുകൊണ്ട് ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട തീംസ് പ്രമേയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ രണ്ട് പ്രമേയങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് ഹു ഈസ് ജീസസ് ആരാണ് ഈശോ ഒന്നാം ഭാഗത്ത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ മനസ്സിലാകും പല തവണ ആവർത്തിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈശോ ആരാണ് ഈസ് ദിസ് ആരാണ് ഈ കടലിനെ ശാന്തമാക്കാൻ കഴിയും കഴിവുള്ളവൻ കടലിൻ്റെ മീത നടക്കാൻ കഴിവുള്ളവൻ ആരാണ് പിശാച്ചക്കളെ ബഹിഷ്കരിക്കാൻ കഴിവുള്ള ഇവൻ ആരാണ് ഇവൻ ആരാണെന്നുള്ള ആ ചോദ്യം ഈശോയുടെ നാവിൽ നിന്നും വന്നു എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത് ഈശോ ആരാണ് എന്നുള്ള വലിയ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളത് ഓരോ കാറ്റുമെന്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹമ്മദ് സ്വീകരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഹു ഈസ് ജീസസ് അതാണ് ഒന്ന് മുതൽ എട്ടു വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന പ്രമേയം ഇനിയും ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിലെ പ്രമേയം വാട്ട് സോർട്ട് ഓഫ് മെസ്സിയ ഈസ് ജീസസ് നമ്മൾ കണ്ടു ഒന്നാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെ നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പത്രോസ്ലിഹയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഉത്തരം കൊടുത്തത് അതിനു മുമ്പ് പലരും ഉത്തരം കൊടുത്തു പിശാച്ചുക്കളും അതുപോലെ പലരും ഉത്തരം കൊടുത്തു പക്ഷെ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉത്തരം വന്നത് നീ മിശിഹായാണ് എന്ന് പറഞ്ഞത് പത്രോസ്ലിഹയാണ് പക്ഷേ പത്രോസ്ലിഹ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ തരത്തിലുള്ള ഒരു മിശിഹ ആയിരുന്നില്ല ഈശോ മിശിഹ എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ അർത്ഥം സഹിക്കുന്ന ഒരു മിശിഹ ആണെന്ന് പത്ര മനസ്സിലാക്കിയിട്ടില്ല രാജാവായ മിശിഹായാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ദാബിദിന്റെ വംശത്തിൽപ്പെട്ട രാജാവായ ഒരു മിശിഹായാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെ ഒമ്പതാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെയുള്ള വാക്യങ്ങളിൽ ഈ മർക്കോസ് പറയുക ഈശോ സഹനം സഹിക്കുന്ന ദാസനാണ് സഹിക്കുന്ന മനുഷ്യപുത്രനാണ് അപ്പോൾ ഈശോ എങ്ങനെയാണ് മിശിഹ ആയിരിക്കുക എങ്ങനെയുള്ള മിശിഹയാണ് അവൻ എന്നാണ് രണ്ടാമത്തെ ഭാഗം പറയുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് കാറ്റക്യൂമൻസിനെ ഉദ്ദേശിച്ചാണ് ഒന്ന് എന്ന് ഞാൻ പറഞ്ഞു രണ്ട് പെർസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റിയെയും കൂടി ഉദ്ദേശിച്ചാണ് മതപീഡനം അനുഭവിക്കുന്ന ജനത്തിന് ഒരു കൺസൊലേഷൻ അവരുടെ സഫറിങ്ങിൽ അവർക്കൊരാശ്വാസവും ഈശോ എന്ന് സഹിക്കുന്ന ആ മനുഷ്യനിലെ അവർക്ക് അവരുടെ ജീവിതത്തെ കാണാൻ സാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത് ചുരുക്കത്തിൽ പ്രധാനമായും രണ്ടു പ്രമേയങ്ങളാണ് വിശുദ്ധ സുവിശേഷത്തിൽ ഉള്ളത് ഒന്ന് ഈശോ ആരാണ് രണ്ട് ഹൗ ടു ഫോളോ ഹിം എന്താണ് അവനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ശിഷ്യത്വം അപ്പോൾ ഈശോയുടെ ഐഡന്റിറ്റിയും ശിഷ്യത്വവുമാണ് പ്രധാനമായിട്ടുള്ള വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങൾ ഈശോയെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഈശോ ആരാണെന്ന് മനസ്സിലാക്കുന്നതും മുഖേനയാണ് ഈശോയെ അറിയുന്നതും മുഖേനയാണ് അപ്പോൾ ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ രണ്ട് പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് മാമുനിസ സ്വീകരിക്കാനുള്ള ആർത്ഥികളെ ഉദ്ദേശിച്ച് രണ്ട് റോമിൽ നീറോയുടെ കാലഘട്ടത്തിൽ മതപീഡനം അനുഭവിച്ച വിശ്വാസികളായ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചും കൂടിയാണ് ഇത് എഴുതിയത് അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ രണ്ടുപേരെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ട് സഹനങ്ങളിൽ അർത്ഥം കണ്ട് ഈശോയെ അനുഗമിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയിരിക്കുക